ഏവർക്കും നമസ്കാരം. എൻ്റെ പേര് റാസിൻ. ഗൈഡൻസ് പബ്ലിക് സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഞാൻ. ഞാൻ ഇന്ന് ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ പറയാൻ പോകുന്നത് വായനയുടെ പ്രാധാന്യത്തെ പറ്റിയാണ്. ഒരു വ്യക്തിയുടെ സമഗ്ര വളർച്ചയ്ക്ക് പിന്നിൽ വായന വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. വായനയിൽ നിന്ന് ലഭിക്കുന്ന അറിവും അനുഭവവും ജീവിത വിജയത്തിന് കാരണമാകുന്നു. വായിച്ചാൽ വളയും, വായിച്ചില്ലെങ്കിൽ വളയും എന്നത് കുഞ്ഞുണ്ണി മാഷിൻ്റെ പ്രസിദ്ധമായ വരികളാണല്ലോ. ഒരു വ്യക്തിയുടെ സമഗ്ര വളർച്ചയ്ക്ക് പിന്നിൽ വായന വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. പുസ്തകങ്ങളും ചങ്ങാതിമാരും ഒരുപോലെയാണെന്ന് പറയാറുണ്ട്. ഒരു നല്ല പുസ്തകം ഒരു മേന്മയുടെ പാതയിലേക്ക് നയിക്കുന്നു. ഇംഗ്ലീഷ് ചിന്തകനും പ്രബന്ധകനുമായ ഫ്രാൻസിസ് ബേക്കിൻ്റെ അഭിപ്രായത്തിൽ ഒരു നല്ല പുസ്തകം രുചിച്ചു നോക്കാനുള്ളതാണ്. ചിലത് അപ്പാടെ വിഴുങ്ങാനും ചുരുക്കം ചിലത് ചവച്ചരച്ച് ദഹിപ്പിക്കാനും ഉള്ളതാണ്. പുസ്തകങ്ങളും കുറേ പുസ്തകങ്ങളും ഉണ്ട്, വായനയും നിറയെ ഉണ്ട്. അദ്ദേഹം ഈ പറഞ്ഞതിന് സാരം ഇതാണ്: ഞാൻ പുസ്തകങ്ങളെ സ്നേഹിക്കുന്നു. സുഹൃത്തുക്കളുടെ ക്ഷമന പുസ്തകത്തിലൂടെയാണ് നികത്തുന്നത്. ഡോക്ടർ ഭീംറാവ് അംബേദ്കറുടെ വാക്കുകളാണിവ. തെളിഞ്ഞ വായന മനുഷ്യൻ്റെ മഹത്വം വിളിച്ചു പറയും. ലോകത്തിൻ്റെ വെളിച്ചമാണ് പുസ്തകങ്ങൾ. വെളിച്ചം കണ്ടു വേണം കുട്ടികൾ വളരാൻ. എന്നാൽ ഇന്ന് വായന പൊതുവെ കുറഞ്ഞു വരികയാണ്. അതിനു കാരണം ദൃശ്യമാധ്യമങ്ങളുടെ സ്വാധീനമാണ്. ഇൻ്റർനെറ്റ് യുഗത്തിൻ്റെ സ്മാർട്ട് ഫോണുകളിൽ ഫേസ്ബുക്കും വാട്സപ്പും നോക്കിയിരിക്കാനാണ് ആളുകൾക്ക് താല്പര്യം. ആധുനിക പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന് ലഭിച്ചിരുന്ന വിഭവങ്ങൾ ഇന്ന് ദൃശ്യമാധ്യമങ്ങളിൽ ലഭ്യമാണ്. മുമ്പ് വിജ്ഞാനത്തിനും വിനോദത്തിനും വായന ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. ഒരു ജീവിക്കുന്ന മനുഷ്യനെ വധിക്കുമ്പോൾ ചിന്തിക്കുന്ന ജീവി തന്നെയാണ് നഷ്ടപ്പെടുന്നത്. എന്നാൽ ഒരു പുസ്തകം നശിപ്പിച്ചാൽ ചിന്ത തന്നെ നഷ്ടപ്പെടുമെന്ന് മിൽട്ടൺ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ തുടങ്ങാൻ ഉറങ്ങു കവിതകളും ചെറിയ ചെറിയ കഥകളും. നിറയട്ടെ വായനയുടെ വസന്തം, നന്മയുടെ ദിനങ്ങൾ. വായന നമുക്ക് ശീലമാക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.